കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കന്നിമൂല കന്നിമൂല എല്ലാവർക്കും ഒരു വലിയ പേടി സ്വപ്നമുള്ള ഒരു ദിക്കായി മാറിയിരിക്കുകയാണ്. കന്നിമൂലയെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കന്നിമൂലയിൽ എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, കന്നിമൂല എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നൊക്കെ ഒരു കന്നിമൂലയെ പറ്റി എല്ലാവർക്കും ഒരു അറിയാനുള്ള ആഗ്രഹവും അവിടെ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നൊക്കെ ഉള്ളത് എല്ലാവരും മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കന്നിമൂലയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രോഗ്രാമിൽ കന്നിമൂലകളെ പറ്റി സംസാരിച്ചതാണ്. നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴായാലും ശരി, എന്നാൽ ഒരു പ്ലാനുമായിട്ട് നമ്മുടെ അടുത്തൊരു വ്യക്തി വരുമ്പോഴായാലും ശരി, എന്നാൽ ഒരു പ്ലാൻ നമുക്ക് അയച്ചു തന്നിട്ട് അതിനെ ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ട് ചെയ്യുമ്പോഴായാലും ശരി, എന്നാൽ കന്നിമൂല എല്ലാവർക്കും ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം കന്നിമൂല ഭാഗത്ത് ഒരുപാട് ഇപ്പോൾ നമ്മൾ കന്നിമൂലയിൽ വഴി വരുന്ന പ്രോഗ്രാംസൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. കന്നിമൂലയിൽ വഴി വന്നിട്ട് ഒരുപാട് പേര് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൺസൾട്ടിങ്ങിന് വിളിച്ചത് തന്നെ കന്നിമൂലയിൽ വഴി ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അതിനെന്താ ഒരു പരിഹാരം, മറ്റൊരു ദിക്കിലേക്ക് വഴി മാറ്റാൻ പറ്റുന്നില്ല, അതിനെന്താ? അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പരിഹാരങ്ങളുണ്ട്. നമ്മളൊരു പുതിയ വീട് വയ്ക്കുമ്പോൾ കന്നിമൂല, അപ്പോൾ ഒരു പുതിയ വസ്തു വാങ്ങിക്കുമ്പോൾ കന്നിമൂലയിൽ വഴിയുള്ള ഒരു വസ്തു ആണെങ്കിൽ അത് വാങ്ങിക്കണ്ട, അതിൽ പിന്നെ രണ്ടാമതൊരു ചിന്തയില്ല, അത് വാങ്ങിക്കണ്ട, ആ ഒരു വസ്തു ഒഴിവാക്കുക, മറ്റൊരു വസ്തു വാങ്ങിക്കുക. അതല്ല നിങ്ങൾ വാങ്ങിച്ചു പോയി നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വീട് വെച്ചു പോയെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൺസൾട്ടൻ്റ് കാണിച്ചിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കന്നിമൂലയെ പറ്റി പറയാം. ഇത് ഒരു സ്ക്വയറായിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഇത് ഈസ്റ്റ് ഭാഗം, ഇത് വടക്ക് കിഴക്ക് ഭാഗം, ഇത് തെക്ക് കിഴക്ക് ഭാഗം, ഇത് കിഴക്ക്, ഇത് തെക്ക് പടിഞ്ഞാറ്, ഇത് വടക്ക് പടിഞ്ഞാറ്. ഇതിൽ കന്നിമൂല എന്ന് പറയുന്നത് എവിടെയാണ്, തെക്കും പടിഞ്ഞാറും കൂടി ചേർന്ന് ഈ മൂലയാണ് കന്നിമൂല ഭാഗം. ഇവിടെ എന്തൊക്കെ പാടില്ല എന്നുള്ളതാണ്. പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, ഈ ഭാഗം കുഴിയായി കിടക്കാൻ പാടില്ല, കുഴി പാടില്ല. രണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വഴി പാടില്ല. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ പാടില്ല. നാല്, ചിലർ പറയും കിണറില്ല സാറേ ഇവിടെ ബോർവെല്ലാണെന്ന്, ബോർവെല്ലും പാടില്ല. അഞ്ചെന്ന് പറയുന്നത് ഈ ഭാഗത്ത് പ്രധാന ഡോർ, വീടിൻ്റെ പ്രധാന ഡോർ പാടില്ല, മെയിൻ ഡോർ പാടില്ല. അടുത്തത് വീട്ടിൽ ഈ മൂല നഷ്ടപ്പെടാൻ പാടില്ല, കന്നിമൂല മിസ്സിങ് ആകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ചിലരിപ്പോൾ രണ്ട് നില വീട് വയ്ക്കുന്നുണ്ട്. അപ്പം രണ്ട് നില വീട് വയ്ക്കുമ്പോഴത്തേക്ക് കിഴക്ക് ദർശനമുള്ളൊരു വീടാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ ഫ്രണ്ട് എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം മാത്രമേ, അതായത് തെക്ക് കിഴക്ക്, കിഴക്ക്, വടക്ക് കിഴക്ക്, ഇത്രയും ഭാഗം മാത്രമേ അവർ രണ്ടാമതെടുക്കുന്നുള്ളൂ. കന്നിമൂല ഒഴിച്ചിടും. കന്നിമൂല താന്ന് കിടക്കാൻ പാടില്ല. അടുത്തത് കന്നിമൂലയിൽ സെപ്റ്റിക് ടാങ്ക് പാടില്ല, കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കന്നിമൂലയിൽ പാടില്ല. കിച്ചൺ പാടില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കിച്ചൺ പാടില്ല. കിച്ചൺ വരുന്നത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുറച്ചല്ല കുറച്ചധികം ആരോഗ്യ പ്രശ്നങ്ങൾ കന്നിമൂലയിൽ കിച്ചൺ വരുന്നതുകൊണ്ട് സൃഷ്ടിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാടില്ല. ഇതിൽ കൂടുതലുണ്ട്, എന്നാലും ഇത്രയും കാര്യങ്ങൾ പാടില്ല. അടുത്തത് എന്തൊക്കെ നമുക്ക് കന്നിമൂലയിലാകാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിലാകാം. മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിലാവാം. ഇവിടെ ഗൃഹനാഥനും ഗൃഹനാഥയും ഈ റൂം ഉപയോഗിക്കാം. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരേ കാര്യം എന്താണ്? മാസ്റ്റർ ബെഡ്റൂം. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ ടോയ്ലറ്റ് കയറാൻ പാടില്ല. അപ്പോൾ അത് ആൾക്കാർക്ക് ഒരു ചെറിയ ഇത് വന്നിരിക്കുന്നറിഞ്ഞ്, ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു പ്ലാൻ ഒരാൾ വരച്ച് കാണിച്ചപ്പോൾ ഇതവിടെ മാസ്റ്റർ ബെഡ്റൂമാണ്, ഇതിനകത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ടോയ്ലറ്റ്, ഇവിടെ ഡ്രസ്സിങ് ഏരിയ, ഇങ്ങനൊരു പ്ലാൻ എന്നെ കാണിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല. എന്താ സാറേ, അത് കന്നിമൂലയിൽ ടോയ്ലറ്റ് കയറിയിട്ടുണ്ട്. ഇല്ല ഇല്ല, കന്നിമൂല ടോയ്ലറ്റ് കയറിയിട്ടില്ല. കന്നിമൂല ഭാഗത്തിരിക്കുന്നത് ഡ്രസ്സിങ് ഏരിയ ആണ്, അവിടെ നിന്നാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പം അതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, വീടിനെ നമ്മൾ കറക്റ്റ് 9 അങ്ങ് തിരിച്ചു. തിരിച്ചല്ലോ. അപ്പം ഇതിൻ്റെ കന്നിമൂല ഏതാണെന്ന് നമ്മൾ ചോദിച്ചാൽ പലരും പറയും ഇതാണ് കന്നിമൂല. ഇതിൻ്റെ കന്നിമൂല എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഇത്രയും വരുന്ന 45 ഡിഗ്രിയാണ് കന്നിമൂല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ടോയ്ലറ്റ് എവിടെ വന്നു? കന്നിമൂലയിൽ കയറി. ഈ മൂലയിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? അതേ ബുദ്ധിമുട്ടുകൾ ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം
കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മളൊരു വീടിന്റെ ഒരു കൺസൾട്ടിങ്ങിൽ ചെല്ലുമ്പോൾ അവരടുത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. വീട്ടിൽ ചെല്ലുന്ന ഇപ്പൊ ലോകത്തുള്ള ഏത് ഭാഗത്തെ വീടും ആയിക്കോട്ടെ, പല വീട്ടുകാരെയും നമ്മൾ ആ വീട്ടിന്റെ അവരുടെ മുറ്റത്ത് ചെന്നിറങ്ങുമ്പോഴായിരിക്കും അവരുടെ ഗൃഹനാഥനെയായാലും മറ്റുള്ള ആൾക്കാരെയായാലും കാണുന്നത്. നമ്മൾ വളരെ കൂളായി കയറി ചെല്ലുന്നു, വീടിൻ്റെ പ്ലാൻ എടുക്കുന്നു, അവർ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ വാങ്ങിക്കുന്നു, വാങ്ങിച്ചിട്ട് വീടിനകവും പുറവും വീടിൻ്റെ മുകളും വീടിൻ്റെ നാല് സൈഡും അതിൻ്റെ ഗേറ്റ് എവിടെ കിണറെവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയി കാണുന്നു. ഭൂമിയുടെ കിടപ്പും ഭൂമിക്ക് വീടിന് ചുറ്റുമുള്ള ഏരിയകളൊക്കെ കാണുന്നു. കണ്ടിട്ട് ആ പ്ലാൻ വരച്ച് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തിട്ട് അവരെടുത്ത് അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കാരണം ഇതാണ്. അതെ, അതിപ്പോൾ നമുക്ക് ഇനി അത് പൊളിക്കാൻ പറ്റില്ല സാർ, നമ്മളിപ്പോൾ വെച്ചിട്ടൊരു 6 മാസമായതേ ഉള്ളൂ അല്ലെങ്കിൽ 1 വർഷമായതേ ഉള്ളൂ, അത് പൊളിച്ചു മാറ്റാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. സാറേ ഇപ്പോൾ നമ്മൾ വീട് വെച്ചിട്ട് ഒരു 10-25 കൊല്ലമായി, നമുക്കതൊന്ന് പുതുക്കി പണിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ സാർ എന്തൊക്കെ മാറ്റം വരുത്തുന്നത് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് പൊളിച്ച് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഇന്ന ഇന്ന രീതിയിൽ അത് പൊളിച്ച് ചെയ്യുക, അങ്ങനെ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം കന്നിമൂല ഭാഗത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക. കന്നിമൂല എന്ന് പറയുന്നത് ഈ ഒരു ചുരുങ്ങിയ മൂല മാത്രമല്ല, ഏതൊരു വീടിൻ്റെയും 45 ഡിഗ്രി ഉണ്ട്. അത് ഓരോ വീടിനും ആ 45 ഡിഗ്രി തിരിക്കുന്നത് ആ വീടിൻ്റെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കും. അപ്പം ഇതൊന്ന് മനസ്സിലാക്കുക, നമുക്ക് ചില ടൂളുകളിലേക്ക് പോവാം. നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, സാറേ എനിക്ക് ഫെങ് ഷുയുടെ 1-2 ടൂളുകൾ വെക്കണമെന്നൊരു താല്പര്യമുണ്ട്, ഞാൻ ഏത് ടൂള് വെക്കാം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 3 ടൂള് വെക്കൂ. ഏതൊക്കെയാണ് സാർ? ഒന്ന്, ഒരു ട്രാവലിംഗ് ബുദ്ധ വാങ്ങിച്ച് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കൂ. ഒന്ന്, ഒരു 3 ലെഗ്ഡ് ഫ്രോഗ് വാങ്ങിച്ചിട്ട് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നോക്കി വെക്കൂ. 3, നിങ്ങളുടെ വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 6 റോഡ് വിൻജയം ഹാങ് ചെയ്യും. അത് നമുക്ക് ഒരു ഫസ്റ്റ് ഇതായിട്ട് ഇത് വയ്ക്കാം, നല്ല റിസൾട്ട് തരുന്ന ടൂളാണ്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ്, അപ്പോൾ അവരിത് വെച്ചു, വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് സാർ ഇത് വെച്ചപ്പോൾ ഇന്ന ഇന്ന മാറ്റങ്ങളുണ്ട്, വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും, ഇഷ്ടംപോലെ ടൂളുണ്ട്. അടുത്തത് ഇന്ന ഇന്ന സാധനങ്ങൾ വയ്ക്കും. അങ്ങനെ ഓരോന്നും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അതനുസരിച്ച് ചെയ്ത് അവരെ പതുക്കെ ജീവിതത്തിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.